ഒരു തേങ്ങയുടെ ചിരട്ടയ്ക്ക് ഇത്രയധികം വിലയോ? ആരുമൊന്ന് അതിശയിച്ചു പോകും. എന്നാൽ സംഭവം ഇതാണ്, ടൂറിസം പ്രധാന വരുമാന മാർഗമായ കിഴക്കൻ ആഫ്രിക്കയിലെ സേഷൽ ദ്വീപുകളിലാണ് കൊക്കോഡമൻ എന്ന തേങ്ങയുടെ ജന്മനാട്. ഒന്നിൻ്റെ ശരാശരി ഭാരം 30 കിലോ വരും. ഓരോന്നിനും 60,000 രൂപ വീതം നൽകിയാണ് തിരുവങ്ങാടി ചെറുമുക്ക് സ്വദേശി ഷെബീർ അലി 3 എണ്ണം കേരളത്തിലെത്തിച്ചത്. ലോകത്താകെയുള്ള നല്ലൊരു പങ്കും കായ്ക്കുന്നത് സെഷൽസ് ദ്വീപുകളിലാണ്. 7 വർഷത്തെ ഇടവേളകളിൽ കായ്ക്കുന്ന ഇവ വലിയ ഔഷധ മൂല്യമുള്ളതെന്നാണ് പറഞ്ഞു വരുന്നത്. ഭാഗ്യം കൊണ്ടുവരുമെന്ന് വിശ്വസിക്കുന്ന ഇതിൻ്റെ വിത്തുകൾ കൈമാറുന്നതിന് പോലും അവിടുത്തെ സർക്കാർ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിനാൽ ചകിരിയും അകക്കാമ്പും ഒഴിവാക്കി ചിരട്ടകൾ ഒട്ടിച്ച് കരകൗശല വസ്തുക്കളായാണ് മറ്റു സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതെന്നാണ് പറയുന്നത്. 100 വർഷം ആണ് ഇതിൻ്റെ മരത്തിൻ്റെ, ഞങ്ങളോട് പറഞ്ഞല്ലോ, മരത്തിൻ്റെ പിന്നെ ഒരു മൂക്കാലുള്ള സമയം. എന്നിട്ടാണ് കായ ഉണ്ടാവേണ്ടത്. കായ ഉണ്ടായിക്കഴിഞ്ഞാൽ 7 വർഷം എടുത്തിട്ടാണ് ഈ കായ മൂക്കാലുള്ള സമയം, ഈ കായ മൂക്കാലുള്ള സമയം. അപ്പോൾ ഒരു കായ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിമേ ഡേറ്റ് ഇട്ട് വെക്കും. ഓരോ കായക്കും ഡേറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിമേ ഡേറ്റ് ചെയ്ത് വെക്കും. ഡേറ്റ് ചെയ്ത് വെച്ചിട്ട് അതിന് പിന്നെ 7 വർഷം കഴിഞ്ഞിട്ടാണ് അത് എടുക്കുള്ളൂ. അത് എടുത്തു കഴിഞ്ഞിട്ട് ഇതുപോലെ ആക്കണം എന്നുണ്ടെങ്കിൽ അത് ഗവൺമെൻറ് കൊണ്ടുപോയിട്ട് ഇതിൻ്റെ സെൻറ്റർ ഇവിടെ പൊളിച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിലെ കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്ത് എന്തൊക്കെയോ ഒരു കെമിക്കലൊക്കെ ഇട്ട് വെച്ചിട്ട് ഒരിക്കലും മുളക്കൂല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് നമുക്ക് സുവനീറായിട്ട് ഈ പിന്നെ സർട്ടിഫിക്കറ്റ് ചെയ്തിട്ട് അത് വിൽക്കാൻ വേണ്ടിയിട്ട് വെക്കുള്ളൂ. ഈ ദ്വീപിലെ ഓരോ തെങ്ങിനും തേങ്ങയ്ക്കും വരെ നമ്പറുകളും രേഖകളുമുണ്ട്. വിമാനത്താവളങ്ങളിലടക്കം പ്രത്യേക പരിശോധനയും. പുറം രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്നവർ കൃത്യമായ രേഖകൾ സൂക്ഷിച്ചില്ലെങ്കിൽ കടുത്ത ശിക്ഷാ നടപടികളും നേരിടേണ്ടി വരും. ഇത്രയും കൗതുകം നിറഞ്ഞ ഒരു തേങ്ങ കേരളത്തിൽ മറ്റെവിടെയും കണ്ടിട്ടില്ല. തമിഴ്നാട്ടില് 1-2 ക്ഷേത്രങ്ങളിൽ ഇത് വെച്ചിട്ടുണ്ട്. കേരളത്തിലില്ല, ആരടുത്തും ഉണ്ടാവില്ല. കാരണം എത്ര റിസ്ക് എടുത്തുകൊണ്ട് ആരും ഇത് കൊണ്ടുവരാൻ സാധ്യതയില്ല. ഇന്ത്യയിൽ തന്നെ ഈ തമിഴ്നാട്ടിലെ ഈ 2 ക്ഷേത്രത്തിൽ ഇങ്ങനെ 2 സാധനം ഉണ്ട് എന്നല്ലാതെ, പിന്നെ അതോ ഹൗറയിലെ ബൊട്ടാണിക്കൽ ഗാർഡനിലുണ്ട് ഈ സാധനം. എന്തോ പഴയ കാലത്ത് ആരോ വിത്ത് കൊടുത്തിട്ട് നട്ട് പിടിപ്പിച്ചിട്ട് അത് ഞാൻ നെറ്റിൽ കണ്ടായിരുന്നു. അതന്നെ ഉണ്ടാവുള്ളൂ, വേറെ ആരും കൊടുത്തതായിട്ട് എൻ്റെ അറിവിലില്ല. മ്യൂസിയങ്ങളിലാണ് ഒരുപാട് ഇത് വെച്ച് വരുന്നത്. അവിടെയൊക്കെ സുവനീറായിട്ടാണ് ഇത് കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഇപ്പം പ്രത്യേകിച്ച് തന്നെ നമുക്ക് സമ്പത്ത് ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ആൾക്കാരൊക്കെ ഇത് വാങ്ങിയിട്ട് കൊണ്ടുപോകുന്നത്. നൗഷാദ് അത്തിപ്പറ്റയ്ക്കൊപ്പം ഫാരിസ് പാവിട്ടപ്പുറം, റിപ്പോർട്ടർ മലപ്പുറം.